ദേശീയപാത നിർമ്മാണത്തിൽ കായംകുളത്ത് ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തന്നെ വിമർശിക്കുന്നവർ പിതൃശൂന്യരാണെന്ന അഡ്വക്കേറ്റ് യു പ്രതിഭയമല്ലയുടെ ഫേസ്ബുക്ക് ലൈവിലെ പരാമർശം അത്യന്തം ജനാധിപത്യ വിരുദ്ധമാണെന്ന് കായംകുളത്ത് ഉയരപാത വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്ന ജനകീയ സമരസമിതി. തരംതാഴ്ന്ന പ്രസ്താവന പിൻവലിച്ച് MLA ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജനകീയ സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത്, കൺവീനർ ദിനേശ് ചന്ദൻ എന്നിവർ പറഞ്ഞു. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് രൂപീകരിച്ച ജനകീയ സമരസമിതി ഭാരവാഹികളെയും പ്രവർത്തകരെയും സോഷ്യൽ മീഡിയ വഴി പിതൃശൂന്യർ എന്ന് വിളിച്ച് ആക്ഷേപിച്ച അഡ്വക്കേറ്റ് യു പ്രതിഭ MLA കായംകുളത്തോട് മാപ്പ് പറയണമെന്ന് ജനകീയ സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. കായംകുളത്ത് ദേശീയപാതയിൽ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ട് MLA ഒന്നും ചെയ്തിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. വികസന കാര്യത്തിൽ ജനപ്രതിനിധികളുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നവരുടെ പിതൃത്വത്തെ ആക്ഷേപിക്കുന്നത് MLAക്ക് ചേർന്നതല്ല. ഇത് വോട്ട് ചെയ്തവരോടുള്ള വെല്ലുവിളിയാണ്. ഫേസ്ബുക്ക് ലൈവിലൂടെയുള്ള MLAയുടെ പ്രസ്താവന അത്യന്തം ജനാധിപത്യ വിരുദ്ധമാണ്. കായംകുളത്തെ മാധ്യമ പ്രവർത്തകരെയും സ്വന്തം പാർട്ടി പ്രവർത്തകരെയും MLA ഇത്തരത്തിൽ മുമ്പ് ആക്ഷേപിച്ചിട്ടുണ്ടെന്നും ജനകീയ സമരസമിതിയുടെ ഭാരവാഹികൾ പറഞ്ഞു. മാന്യമായ പൊതുപ്രവർത്തന ശൈലി MLAയിൽ നിന്നും ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. കായംകുളത്തെ പില്ലർ എലിവേറ്റഡ് ദേശീയപാത വികസന വിഷയത്തിൽ നാളിതുവരെയുള്ള വീഴ്ചകളിൽ ജനപ്രതിനിധികൾക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. സോഷ്യൽ മീഡിയയിലൂടെ എന്തും വിളിച്ചു പറയാമെന്നുള്ള ധാരണയാണ് MLAക്കുള്ളത്. സ്വന്തം വീഴ്ച ബോധ്യപ്പെട്ടിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും MLA കാട്ടുന്ന ധാർഷ്ട്യം വോട്ടർമാരോടുള്ള വെല്ലുവിളിയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കായംകുളത്തെ വെട്ടിമുറിക്കുന്നതിൽ ജനങ്ങൾ ആശങ്കാകുലരാണ്. അതിഥികളായെത്തി ജനപ്രതിനിധിയായി തിരിച്ചുപോകുന്നവർക്ക് കായംകുളമെന്ന നാടിന്റെ വികാരം മനസ്സിലാകണമെന്നില്ല. ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം. അടിയന്തരമായി തന്റെ പ്രസ്താവന പിൻവലിച്ച് MLA ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ഇല്ലാത്ത പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ജനകീയ സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹാമിദ് ആയിരത്ത്, കൺവീനർ ദിനേശ് ചന്ദ്ര എന്നിവർ അറിയിച്ചു. ഒരു ജനപ്രതിനിധിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ സഹിഷ്ണുതയോടെ നേരിടാൻ ഉള്ള ആർജവം കാണിക്കാതെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ഇതിൽ പരാജയപ്പെട്ടു എന്നത് ബോധ്യപ്പെടുത്തി അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവരൊക്കെ പിതൃശൂന്യരാണ് എന്ന നിലയിൽ അവർ നൽകിയ പ്രസ്താവന കായംകുളത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മുഴുവൻ ജനങ്ങളോടും അവർ നിരുത്തരവാദപരമായി പെരുമാറിയിരിക്കുന്നു. ഇത് അവർ പിൻവലിക്കണം. ഈ പ്രസ്താവന പിൻവലിച്ച് കായംകുളത്തെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് ജനകീയ സമരസമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. MLA ഈ വീഡിയോ പിൻവലിക്കുകയും നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി സമരമുഖത്തുള്ള ജനകീയ സമരസമിതി പ്രവർത്തകരോട് മാപ്പ് പറയണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് സ്വാഭാവികമായും അങ്ങേയറ്റം ജുഗുപ്സാവഹമായ ഗർഹണീയമായ MLAയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റായി ഞങ്ങൾ അതിനെ വിലയിരുത്തുകയാണ്. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.